ഹൈ ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ മിഖായൽ താൽ സീരീസിൽ ഇന്നത്തെ ഗെയിം മിഖായൽ താലും റോബർട്ട് ഫോർബിസ് എന്ന പ്ലെയർ തമ്മിൽ 1988 നടന്ന അതിമനോഹരമായ ഒരു അറ്റാക്കിംഗ് ഗെയിമാണ്. മിഖായൽ താൽ ഇവിടെ ഈ വൈറ്റ് പീസുകൾ എടുത്തോണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പോൺ E4, പോൺ ടു C5, ബ്ലാക്ക് കളിക്കുന്നു സിസിലിയൻ ഡിഫൻസ്. ഇവിടെ നൈറ്റ് F3, പോൺ D6. മിഖായൽ താൽ ഇവിടെ പോൺ D4 കളിച്ച് ഓപ്പൺ സിസിലിയനിലേക്ക് കടക്കുന്നു. പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റ് F6 പോണിൽ അറ്റാക്ക്, നൈറ്റ് C3 കളിച്ച് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും നാല് പ്രധാനപ്പെട്ട വേരിയേഷൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ മുന്നേ ചർച്ച ചെയ്തതാണ്. ഇവിടെ പോൺ A6 കളിക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് വേരിയേഷൻ, നൈറ്റ് C6 കളിക്കുകയാണെങ്കിൽ അത് ക്ലാസിക്കൽ വേരിയേഷൻ, പോൺ G6 കളിക്കുകയാണെങ്കിൽ അത് ഡ്രാഗൺ വേരിയേഷൻ, പോൺ E6 കളിക്കുകയാണെങ്കിൽ അത് ഷെവനിംഗൻ വേരിയേഷൻ. ഓക്കെ, ഇതിൽ ബ്ലാക്ക് കളിക്കുന്നത് പോൺ G6 സിസിലിയൻ ഡിഫൻസ് ഡ്രാഗൺ വേരിയേഷൻ. ഡ്രാഗൺ വേരിയേഷന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതിന്റെ ലിങ്ക് കൊടുക്കാം. ഇവിടെ മെയിൻ മൂവ് ബിഷപ്പ് E3. ഇവിടെ യുഗോസ്ലാവ് അറ്റാക്ക് യൂസ് ചെയ്യാനാണ് വൈറ്റ് ശ്രമിക്കുന്നത്. ഈ ഒരു മൂവോടുകൂടി നമുക്ക് കാണാം, നൈറ്റ് ഇവിടെ G4 വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം അല്ലേ. എന്നാൽ അതൊരു ട്രാപ്പിൽ ചെന്നെത്തും, ബ്ലാക്കിന് ഒരു മൈനർ പീസ് നഷ്ടമാകും. അതിന്റെ വീഡിയോ മുന്നേ ചെയ്തിരുന്നു, ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, കാണാത്തവർ അത് കാണുക. ഇവിടെ ഉടൻ തന്നെ വരുന്നു ആദ്യം മെയിൻ മൂവ് ബിഷപ്പ് G7, അതിനുശേഷം പോൺ F3. കാരണം ബിഷപ്പ് G7 കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രിക്കൊന്നും നടക്കില്ല. അതും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഷപ്പ് G7 കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രിക്ക് വൈറ്റിന് നടത്താൻ സാധിക്കാത്തതെന്ന്. അതുകൊണ്ട് തന്നെ പോൺ F3 കളിച്ച് ഈ ഒരു സ്ക്വയർ നൈറ്റിൽ നിന്നും ഗാർഡ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നൈറ്റ് വന്ന് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, എന്തായാലും ഇവിടെ ബ്ലാക്ക് നൈറ്റ് C6 കളിക്കുന്നു. അപ്പോൾ ക്വീൻ D2, ഈ ഒരു ബിഷപ്പും ക്വീനും കൂടി ഈ ഒരു ലൈനിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം. ഇവിടെ ബ്ലാക്ക് ഉടനെ കാസ്റ്റ്ലിംഗ് നടത്തുന്നു. ഈ ഒരു പൊസിഷനിൽ വെച്ച് ബിഷപ്പ് C4 കളിക്കുന്നു മിഖായൽ താൽ. ഇതൊക്കെ മെയിൻ മൂവ്സ് ആണ്. ഇവിടെ ബിഷപ്പ് D7 വന്നുകൊണ്ട് പിന്നീട് ഈ ഒരു റൂക്കിനെ ഈ ഒരു C8 ഫയൽ കൊണ്ടുവന്ന് ഈ ഒരു ബിഷപ്പിനെയൊക്കെ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു സ്റ്റാൻഡേർഡ് മൂവ്സ് ബ്ലാക്കിൻ്റെത്. എന്നാൽ ഇവിടെ വെച്ച് ബ്ലാക്ക് വളരെ വിദഗ്ധമായ ഒരു മൂവ് കളിക്കുകയാണ്, നൈറ്റ് D7. ഇതങ്ങനെ പ്രത്യേകിച്ച് കളിച്ച് കാണാത്ത ഒരു മൂവാണ്. ഇവിടെ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് നൈറ്റും ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പൊസിഷനിലൊക്കെ വന്ന് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുക, അതേപോലെ ഈ ഒരു ബിഷപ്പിനെയും നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ വരാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് ബ്ലാക്ക്. ഓക്കെ, ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഉടൻ തന്നെ പോൺ H4. ഇവിടെ മിഖായൽ താൽ തൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഉടനെ വരുന്നു നൈറ്റ് B6, ഈ ഒരു ബിഷപ്പിലെ അറ്റാക്ക്. ബിഷപ്പ് പോകുന്നു B3. ഉടനെ വരുന്നു നൈറ്റ് A5, ബിഷപ്പിനെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ. ഇവിടെ മിഖായൽ താൽ ആ ഒരു ബിഷപ്പിനെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഉടൻ തന്നെ വരുന്നു പോൺ H5. മിഖായൽ താൽ ഇവിടെ കിങ് സൈഡിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ബ്ലാക്ക് ഇവിടെ ക്വീൻ സൈഡിൽ ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഉടൻ തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് മിഖായൽ താലിൻ്റെ അടുത്ത ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ അടുത്ത നൈറ്റ് വരികയാണ്, നൈറ്റ് C4. ഈ ഒരു ബിഷപ്പിലും ക്വീനിലും അറ്റാക്ക്, ക്വീൻ മാറുന്നു E2. അപ്പോൾ നൈറ്റ് ടേക്സ് ബിഷപ്പ്. ഇവിടെ ക്വീൻ ടേക്സ് നൈറ്റ് വന്നപ്പോൾ നൈറ്റ് ടേക്സ് ബിഷപ്പ്. ഇവിടെ രണ്ട് ബിഷപ്പുകളെയും ബ്ലാക്ക് വെട്ടിമാറ്റിയിരിക്കുകയാണ്. പോൺ ടേക്സ് നൈറ്റ് വരുന്നു. ഇവിടെ നമുക്ക് കാണാം ബ്ലാക്കിന് ബിഷപ്പ് പെയറുണ്ട്, എന്നാൽ വൈറ്റിന് രണ്ട് ബിഷപ്പുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മിഖായൽ താൽ ബിഷപ്പുകൾ ഇല്ലാതെ അറ്റാക്ക് ചെയ്ത് വിജയിക്കുമോ നമുക്ക് കാണാം. ഓക്കെ, ഈ ഒരു പ്രശ്നം വെച്ച് ബ്ലാക്ക് ബിഷപ്പ് D7 കളിക്കുന്നു. ഉടനെ കാസ്റ്റ്ലിംഗ് ക്വീൻ സൈഡ്. ഇവിടെ രണ്ട് റൂക്കുകളും അറ്റാക്കിൽ വരാൻ ശ്രമിക്കുകയാണ്. നമുക്ക് കാണാം ഇവിടെ ഈ ഒരു സ്ക്വയർ വീക്കായിരിക്കുകയാണ്, നൈറ്റ് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു D5 സ്ക്വയറിലേക്ക് ജമ്പ് ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം പോൺ E6 കളിച്ച് ഈ ഒരു D5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ വെച്ച് പോൺ ടേക്സ് പോൺ ഒന്നുമല്ല മിഖായൽ താൽ ചൂസ് ചെയ്യുന്നത്, ഉടൻ തന്നെ പോൺ ടു F4. ഈ ഒരു പോണിനെ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ക്വയർ വീക്ക് ആവും അല്ലേ, നൈറ്റിന് അവിടെ ജമ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുന്നു ക്യൂൻ B6, ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു അല്ലേ, നൈറ്റിനെ മാറ്റിയാൽ ക്യൂനെ വെട്ടി മാറ്റാം. ഉടനെ വരുന്നു പോൺ F5. ഈ ഒരു പോൺ ഉപയോഗിച്ച് വെട്ടിമാരി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നൈറ്റിന് ഇവിടെ ജമ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പോൺ ടേക്സ് പോൺ, ഈ ഒരു G പോൺ ഉപയോഗിച്ച് ഇതിനെ തിരിച്ചു വെട്ടുന്നു. അപ്പോൾ പോൺ ടേക്സ് പോൺ തിരിച്ച് പോണിനെ വെട്ടിമാറ്റുന്നു മിഖായൽ താൽ. ഇവിടെ ആദ്യം ബ്ലാക്ക് കളിക്കുന്നത് ഈ ഒരു ബിഷപ്പ് ടേക്സ് നൈറ്റ് ഒന്നുമല്ല, ഈ ഒരു കിങ്ങിനെ സേഫ് ആക്കുന്നു H8. ഓക്കെ, അപ്പോൾ വരുന്നു റൂക്ക് F1. അടുത്ത മൂവിൽ ഇവിടെ പോൺ F6 കളിച്ചുകൊണ്ട് ഒരു ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം അല്ലേ. ഉടൻ വരുന്നു ബിഷപ്പ് ടേക്സ് നൈറ്റ്. അപ്പോൾ റൂക്ക് ടേക്സ് ബിഷപ്പ്.
ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു റൂക്ക് കൂടി പിൻ ആയിരിക്കുകയാണ് അല്ലെ. ഈ റൂക്കിനെ മാറ്റിയാൽ ക്യൂനെ വെട്ടി മാറ്റാം അല്ലെ, റൂക്ക് ഇവിടെയൊക്കെ മാറേണ്ടി വരും. ഓക്കെ, എന്നാൽ ഉടൻ തന്നെ വരുന്നു പോൺ ഇ ഫൈവ് റൂക്കിൽ അറ്റാക്ക്. ഇനി ഈ റൂക്കിനെ എങ്ങോട്ടേക്ക് മാറ്റും? റൂക്കിനെ ഒന്നുകിൽ ഇവിടെ ഇ ഫോറിൽ കളിച്ചുകൊണ്ട് ഈ ഒരു ക്യൂനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഡി ത്രീയിൽ കളിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ ക്യൂൻ ടെക്സ് ക്യൂൻ വരും. എന്നാൽ ബ്ലാക്കിനെ ഞെട്ടിച്ചുകൊണ്ട് മിക്കാൽ താലിൻ്റെ നെക്സ്റ്റ് മൂവ് വരികയാണ്. ഈ ഒരു റൂക്കിനെ മാറ്റുന്നതിന് പകരം ക്വീൻ എച്ച് സിക്സ്, ക്വീൻ ഇവിടെ അറ്റാക്കിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഇവിടെ ശ്രമിക്കുന്നത്? പോൺ ഇവിടെ കളിച്ചുകൊണ്ട് ക്യൂനു കൊണ്ട് ചെക്ക്മേറ്റ് അല്ലേ. എന്നാൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ബ്ലാക്കിന് സാധിക്കില്ലേ? ഇവിടെ പോൺ ടേക്സ് റൂക്ക് കളിക്കുകയാണെങ്കിൽ അത് സാധിക്കില്ല, കാരണം ഉടൻ തന്നെ വരും ക്വീൻ എഫ് സിക്സ് ചെക്ക്. ഇവിടെ കിങ് ജി എയ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഉടൻ വരും പോൺ എച്ച് സിക്സ്, അടുത്ത മൂവിൽ ക്വീൻ ഇവിടെ വന്ന് ചെക്ക്മേറ്റ് ചെയ്യും അല്ലേ. അതിനെ തടുക്കാൻ ബ്ലാക്കിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പോൺ ടേക്സ് റൂക്ക് ബ്ലാക്ക് കളിക്കുന്നില്ല, അതിന് പകരം ക്വീൻ ടേക്സ് റൂക്ക് അല്ലേ. ഇനി ഈ ഒരു പോണിനെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ജി ഫോറിലേക്ക് ക്യൂൻ വരികയാണെങ്കിൽ ഈ ഒരു ലൈൻ കവർ ചെയ്യാൻ സാധിക്കും അല്ലേ. എന്നാൽ മിഖായൽ താൽ എന്തുദ്ദേശാവും ഇങ്ങനെ ഒരു സാക്രിഫൈസ് നടത്തിയത്? നമുക്ക് കാണാം. ആദ്യം വരുന്നു ക്വീൻ എഫ് സിക്സ് ചെക്ക്, ഉടനെ കിങ്ങിയുടെ ജി എയ്റ്റിലേക്ക് വരുന്നു. ഇനി ഈ ഒരു പൊസിഷനിൽ വെച്ച് ഇങ്ങനെ പോൺ എച്ച് സിക്സിൽ കളിച്ചുകൊണ്ട് ഇങ്ങനെ ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, കാരണം ഉടൻ തന്നെ ക്വീൻ ഇവിടെ ജി ഫോറിൽ വന്നുകൊണ്ട് ആ എല്ലാ അറ്റാക്കുകളെയും ക്യാൻസൽ ചെയ്യും അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് മിഖായൽ താൽ കളിക്കുന്നത് അടുത്ത സാക്രിഫൈസ് നൈറ്റ് ഡി ഫൈവ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു റൂക്കിനെ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്തേയുള്ളൂ, ഇനി അടുത്ത നൈറ്റിനെ കൂടി സാക്രിഫൈസ് ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഈ ഒരു നൈറ്റിനെ ക്വീൻ ടേക്സ് നൈറ്റ് കളിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും. നേരത്തെ പറഞ്ഞ പോലെ ജി ഫോറിൽ ഇവിടെ ക്വീന് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് താലിന് ക്വീൻ ജി ഫൈവ് ചെക്ക് കൊടുത്തുകൊണ്ട് ഈ കിങ്ങിൽ അറ്റാക്ക് ചെയ്യാം. കിങ് മാറിക്കഴിഞ്ഞാൽ ഉടനെ പോൺ എച്ച് സിക്സ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂവിൽ തന്നെ ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ റൂക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടും കാര്യമില്ല, അപ്പോൾ ക്യൂൻ എഫ് സിക്സ് ചെക്ക് വരും, പിന്നെ റൂക്ക് കൊണ്ട് അതിനെയും ഗാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വീൻ ടേക്സ് റൂക്ക് ചെക്ക് മേറ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് നൈറ്റ് ഡി ഫൈവ് കളിച്ചപ്പോൾ ഇവിടെ ക്വീൻ ടേക്സ് നൈറ്റ് സാധ്യമല്ല, കാരണം ക്വീന് ഈ ഒരു ലൈൻ ഗാർഡ് ചെയ്യണം അല്ലേ. എന്നാൽ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ഇവിടെ റൂക്ക് ഇവിടെ വന്നുകൊണ്ട് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുകയാണ്, റൂക്ക് ഇ എയ്റ്റ്. ഓക്കെ, ഈ ഒരു ഇ സെവൻ സ്ക്വയർ കൺട്രോൾ ചെയ്യുകയാണ്. എന്തിനാണ് ഇവിടെ ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നത്? കാരണം വേറെ വല്ല മൂവും കളിക്കുകയാണെങ്കിൽ ഉടൻ വരും നൈറ്റ് ഇ സെവൻ ചെക്ക് മേറ്റ് അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ റൂക്ക് ഇ എയ്റ്റ് വന്നുകൊണ്ട് ഈ ഒരു ഇ സെവൻ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇനി എങ്ങനെ അറ്റാക്ക് ചെയ്യും? ഉടനെ മിഖായൽ താലിൻ്റെ നെക്സ്റ്റ് മൂവ് വരികയാണ് ക്വീൻ ജി ഫൈവ് ചെക്ക്. ഇവിടെ കിങ്ങിന് എച്ച് എയ്റ്റിലേക്കോ എഫ് എയ്റ്റിലേക്കോ മാറാം അല്ലേ. ഇവിടെ എഫ് എയ്റ്റിലേക്ക് മാറിയാൽ എന്ത് സംഭവിക്കും? ഉടൻ തന്നെ വരും ക്വീൻ എച്ച് സിക്സ് ചെക്ക്. ഇവിടെ കിങ് തിരിച്ച് ജി എയ്റ്റിലേക്ക് മാറിയാൽ നൈറ്റ് എഫ് സിക്സ് ചെക്ക്. ഇനി കിങ് എച്ച് എയ്റ്റിലേക്ക് മാത്രമേ മാറാൻ സാധിക്കുള്ളൂ, അപ്പോൾ വരും ക്വീൻ ടേക്സ് പോൺ ചെക്ക് മേറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഇവിടെ ക്വീൻ വന്ന് ജി ഫൈവിൽ ചെക്ക് കൊടുത്തപ്പോൾ കിങ് എഫ് എയ്റ്റിലേക്ക് മാറുന്നില്ല, കിങ് വരുന്നു എച്ച് എയ്റ്റിലേക്ക്. ഇനി എങ്ങനെ ഇതിനെ അറ്റാക്ക് ചെയ്ത് വിജയിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ മിഖായൽ താൽ കളിക്കുന്നത് പോൺ എച്ച് സിക്സ്, അടുത്ത മൂവിലൂടെ ചെക്ക് മേറ്റ് അല്ലേ. എന്നാൽ അതിനെ വളരെ സിമ്പിളായി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ബ്ലാക്ക്. പോൺ ഇ ഫോർ, ഈ ഒരു ക്യൂൻ ഉപയോഗിച്ച് ഈ ഒരു സ്ക്വയർ ഗാർഡ് ചെയ്യുന്നു. എന്നാൽ മിഖായൽ താൽ അതിവിദഗ്ധമായ ഒരു പോൺ മൂവിലൂടെ ആ ഒരു ക്യൂവിന്റെ ലൈൻ കട്ട് ചെയ്യുകയാണ് പോൺ എഫ് സിക്സ്. ഇനി എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? ബ്ലാക്ക് ഇവിടെ വളരെ സിമ്പിളായ ഒരു മൂവിലൂടെ ആ ഒരു സ്ക്വയർ കൂട്ടി ഡിഫെൻഡ് ചെയ്യുന്നു, റൂക്ക് ജി എയ്റ്റ്. ഈ ഒരു ജി സെവൻ സ്ക്വയർ ഇവിടെ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെ അറ്റാക്ക് ചെയ്യും മിഖായൽ താലിൻ്റെ നെക്സ്റ്റ് മൂവ്? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടി നോക്കാം എന്തായിരിക്കും ഇവിടെ മിഖായൽ താൽ കളിക്കുന്നത്. ആദ്യം റൂക്കിനെ സാക്രിഫൈസ് ചെയ്ത മിഖായൽ താൽ ഇവിടെ കളിക്കുന്നത് ഈ ഒരു നൈറ്റിനെ കൂടി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഉഗ്രൻ സാക്രിഫൈസ് ക്വീൻ ജി സെവൻ ചെക്ക്, ഒരു ക്വീൻ സാക്രിഫൈസ്. റൂക്ക് ടേക്സ് ക്യൂൻ കളിക്കുന്നു, അപ്പോൾ വരുന്നു പോൺ ടേക്സ് റൂക്ക് ചെക്ക്. ഉടനെ കിങ് ജി എയ്റ്റിലേക്ക് വന്നപ്പോൾ ഉടനെ വരുന്നു നൈറ്റ് ഇ സെവൻ ചെക്ക് മേറ്റ്. വളരെ മനോഹരമായ ഒരു ചെക്ക് മേറ്റിംഗ് പാറ്റേൺ അല്ലേ. രണ്ട് പോണുകളും ഒരു നൈറ്റും ഉപയോഗിച്ച് ക്വീൻ ഉള്ള ബ്ലാക്കിനെ ചെക്ക് മേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. വളരെ മനോഹരമായ ഒരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ അല്ലേ. മിഖായൽ താലിൻ്റെ ഈ ഒരു റൂക്ക് നൈറ്റ്
അതേപോലെ ക്വീൻ സാക്രിഫൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള മിക്കാൽ താലിന്റെ അറ്റാക്കിംഗ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.